2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നു കഴിഞ്ഞു. NDA-ക്കും BJP-ക്കും അനുകൂലമായ എക്സിറ്റ് പോൾ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നത്. പല രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും സമ്മിശ്ര പ്രതികരണമാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ ജനങ്ങൾക്കുള്ള പ്രതികരണം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. വീണ്ടും 5 വർഷം അവർ ഭരിച്ച നല്ല കാര്യങ്ങൾ ചെയ്യുന്നു തോന്നുന്നു കേരളത്തിനെ കുറിച്ച്. ഇനിയും ഒരു ഫലം കിടക്കേയില്ലേ, അവരൊരു സൂചനയല്ലേ പറഞ്ഞിട്ടുള്ളു. ഇനി നമുക്ക് 2 ദിവസം കൂടെ കഴിയിട്ട് എന്താണെന്ന് തീരുമാനിച്ച് എടുക്കാനല്ല. അതൊക്കെ ചുമ്മയാണ് പറയുന്നത്. കേരള ജനത അത്രയും വെടിയേറ്റ ജനതയല്ല. നോർത്ത് ഇന്ത്യയിലും കർഷകർ ഒരുപാട് അങ്ങേറ്റം ചത്തൊടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ കർഷകർ ചെയ്യുമോ? ചെയ്യില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇവിടെ നരേന്ദ്രമോദിയുടെ ഭരണം തന്നെ വീണ്ടും ഒരു 5 വർഷത്തേക്ക് കൂടി വരണം എന്നതാണ് നമ്മുടെ താല്പര്യം. അത് മതസൗഹാർദ്ദവും ഇവിടുത്തെ ടെററിസ്റ്റുകളെ മാറ്റി നിർത്താനും അവൻ്റെ ഇവിടുത്തെ സാമ്പത്തിക നിലയും അവൻ്റെ ഇവിടെ കറപ്ഷൻ ഇല്ലാത്ത നല്ലൊരു ഭരണം വരുന്നതും നരേന്ദ്രമോദി തന്നെയാണ് നല്ലത്. വീണ്ടും ഒന്നുകൂടെ അവരെ പരിഗണന കുറേ നല്ല കാര്യങ്ങൾ ചെയ്യും. മിലിറ്ററിയുടെ കാര്യങ്ങളിലെടുത്താൽ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു നമ്മളെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവരെ ഭരണം തന്നെ വരണമെന്നാണ്. അതിനെപ്പറ്റി എനിക്കങ്ങനെ പക്ഷേ BJP കൊള്ളാം, പക്ഷേ സർക്കാരിൽ നിന്ന് സഹായിക്കുന്നുണ്ട്. പക്ഷേ അത് ജനങ്ങൾക്ക് നിറയെ പേർക്ക് അറിഞ്ഞുകൂടാ. അതെക്കുറിച്ച് ഫലങ്ങളെല്ലാം കൃത്യമായി വരണമെന്നില്ല, മാറി മറിഞ്ഞ് തിരിച്ചും വരാം. എങ്കിലും ഞങ്ങളുടെ നാട്ടുകാരുടെ കേരളക്കാരുടെ ആവശ്യം രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എക്സിറ്റ് പോളിൽ കേരളത്തിൽ 20-ൽ 16 കോൺഗ്രസിനും 2 BJP-ക്കും 2 എണ്ണം LDF. അവിടെ അത് നമുക്ക് കൃത്യമായിട്ട് പറയാം. അവരെ എങ്ങനെ പറയാൻ പറ്റും? കാര്യം ഇപ്പോഴത്തെ ഭരണത്തിൽ അങ്ങനെ ചില അഭിപ്രായങ്ങൾ വരുന്നില്ലേ. അതുകൊണ്ടൊരു കറക്റ്റാണോ ഇല്ലയോ നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് സഹായമായിട്ട് നിൽക്കണം. ഏത് പാർട്ടി ജയിച്ചാലും പാവപ്പെട്ടവർക്ക് അനുകൂലമായിട്ട് നിൽക്കണം. അതിനുള്ള 23 വരുന്ന ഫലത്തിൻ്റെ ചെറിയൊരു സൂചന തന്നെയാണ് അത്. മോദിയുടെ ഭരണം നല്ലത് കൊണ്ടാണ് തോന്നുന്നത്. 5 കൊല്ലം ഭരണം കഴിഞ്ഞില്ലേ, അതുകൊണ്ട് 5 കൊല്ലം കൂടെ മോദിയാ നല്ലതാ. BJP വരുമെന്നുള്ളത് NDA വരും. അതിപ്പം ഇന്നത്തെ പോ ഇത് മോദിയുടെ ഇത് തന്നെയാണല്ലോ. മോദി നന്നായിട്ടുണ്ട്. അതാണ്, അതുകൊണ്ടാണല്ലോ 100% അങ്ങനെ വരാൻ കാര്യം. എക്സിറ്റ് പോൾ ഫലത്തിനെ പറ്റിയുള്ള ജനങ്ങളുടെ വിലയേറിയ അഭിപ്രായമാണ് നമ്മളിപ്പോൾ ചോദിച്ചറിഞ്ഞത്. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യ ഫലം അറിയാനായി നമുക്ക് 23 വരെ കാത്തിരിക്കാം. ക്യാമറ പേഴ്സൺ അരുൺ മഹേന്ദ്രനോടൊപ്പം രോഹിണി തത്തുമായി ന്യൂസ്.